ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കറിയൊന്നും ഇല്ലാത്തൊരു ദിവസം എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഉരുളക്കിഴങ്ങ് കണ്ടത്. അപ്പം അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുക. ഈ ഒരു കറി മാത്രം മതി നമുക്ക് കഴിക്കാൻ പറ്റുക. നല്ലൊരു അടിപൊളി ഉരുളക്കിഴങ്ങ് ഉള്ളി മുളകാണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടി പോണത്. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ നൈസായിട്ട് കട്ട് ചെയ്താൽ അത്രയും നല്ലത്. നമുക്കിത് എണ്ണയിൽ കിടന്നാണ് വെന്ത് വരേണ്ടത്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു നേരെ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ, അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഭയങ്കര ഈസിയാണ് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഫുള്ളൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നേരതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവാള ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. സവാളയൊക്കെ ഒന്ന് അത്യാവശ്യം വാടി വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഞാനിവിടെ രണ്ട് വെളുത്തുള്ളി അരന്നല്ലോ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിക്ക് ആവശ്യമായ ഉപ്പും പിന്നെ കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒന്ന് നന്നായി വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ എണ്ണ ഇതിലധികം വേണ്ടട്ട്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. കാരണം നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ ഈ ഒരു അലൂമിനിയം ഇതായതുകൊണ്ട് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഉരുളക്കിഴങ്ങ് നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടല്ലല്ലോ വേവിപ്പിക്കണത്, എണ്ണയിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ടല്ലേ വെന്ത് വന്നത്. അപ്പോൾ അതിൻ്റേതായ ഈ ഒരു പാത്രത്തിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് നോൺ സ്റ്റിക്കിൻ്റെ വേറെ പാൻ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ ചെയ്യണമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇങ്ങനെ അടിക്ക് പിടിക്കൽ കുറയും. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കാ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ സംഭവം ഇവിടെ എന്തായാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും കറിയെല്ലാം സെറ്റായിട്ടിട്ട് ഇനി നമുക്കിതും കൂട്ടി ഭക്ഷണം കഴിക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ചെയ്യാൻ ഈ എനിക്കിവിടെ അലൂമിനിയത്തിൻ്റെ ഈ പാത്രം ഏതുകൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കൂടെ നിൽക്കണം, ഫുൾ അടിക്ക് പിടിക്കും ഇത്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഇടക്ക് മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ ഇന്ന് വേറെ ഒരു കറിയും ഉണ്ടായിരുന്നില്ല, അപ്പം അച്ചാറും ഉണ്ട് ഇതും ഉണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. നമ്മളൊരു ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയില്ലേ ഫ്രഞ്ച് ഫ്രൈസ്, അതിൻ്റെ ഇതിൽ കുറച്ച് ഉള്ളിമുളകിൻ്റെ ആ ഒരു ഇത് ആ ഒരു ടേസ്റ്റാണ് വന്നത്, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ശരിക്കും ഇത് മാത്രം മതി. നിങ്ങളിപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. ബൈ ബൈ.